ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് കുക്കറിൽ വളരെ പെട്ടെന്ന് എങ്ങനെ നല്ല നെയ്ച്ചോറ് ഉണ്ടാക്കാം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നെയ്ച്ചോറ് കിട്ടും. കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നല്ലൊരു മലബാർ നെയ്ച്ചോറാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യും ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൽ മാത്രമായിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നെയ്യും വെളിച്ചെണ്ണയും കൂടി കൂട്ടിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉള്ളി പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ഞാൻ കാണാനൊരു ഭംഗിക്കും, അതുപോലെ കഴിക്കുമ്പോൾ കുറച്ച് ടേസ്റ്റും കൂടി വേണ്ടിയിട്ടാണ് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ അതിന് കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അണ്ടിപ്പരിപ്പൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് മുന്തിരിയും കൂടെ നമുക്കിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നെയ്ച്ചോറ് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് വറുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്താലും മതി. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു ഒറ്റ കുക്കറിൽ തന്നെ എല്ലാ പരിപാടിയും കഴിയും. പിന്നെ ഒരു പാന് വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്യാനുള്ള ഒരു സമയം ഒന്നും വേണ്ട. അപ്പോൾ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിന് കോരി മാറ്റാം. കോരി മാറ്റിയതിന് ശേഷം അതേ ആ ഒരു നെയ്യിലേക്ക് തന്നെ ഒരു കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു നാലോ അഞ്ചോ ഏലക്ക, ഒരു നാലോ അഞ്ചോ ഗ്രാമ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു ബേ ലീഫും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ബേ ലീഫ് പറഞ്ഞാൽ കറുകപ്പട്ടയുടെ ഇലയാണ്. ചിലർക്കൊന്നും മനസ്സിലാവുണ്ടാവില്ല ബേ ലീഫ് എന്ന് പറയുമ്പോൾ. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു ഉള്ളി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 ഗ്ലാസ് അരിയിലാണ് ഈ ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരു ഉള്ളി മാത്രം മതി നമുക്ക് കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള ഒരു ഉള്ളി എടുത്താൽ മതി. ഇനി ഉള്ളി നമുക്ക് ഒരുപാട് ബ്രൗൺ കളർ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മാത്രം മതി. അപ്പോൾ അതുവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ചിലരിതിൽ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ഞാനിവിടെ നെയ്ച്ചോറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ചേർക്കണില്ല കേട്ടോ. ഒരു നാടൻ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഉള്ളി ഒന്ന് നമുക്കൊന്ന് വഴറ്റി കൊടുക്കുക. അതുപോലെ ക്യാരറ്റ് വേണ്ടവർക്ക് ക്യാരറ്റ് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. കറിവേപ്പിലയുടെ ആ ഒരു ടേസ്റ്റ് ഈ ഒരു നെയ്ച്ചോറിന് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നല്ല കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കൈമയാണ് കേട്ടോ, ജീരകശാലയുടെ കൈമയാണ് എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് അരിയാണ് ഇത്. ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല, കഴുകിയിട്ട് നേരെ ഊറ്റിയെടുത്തിട്ടുള്ളതാണ്. നമ്മളിങ്ങനെ വറുത്തെടുക്കുന്ന നെയ്ച്ചോറിന് വെള്ളത്തിൽ അരി ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് അരിയൊക്കെ മുറിഞ്ഞു പോവും. അപ്പോൾ അരി പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കഴുകിയ പാടനെ ഊറ്റിയെടുക്കുക. അല്ല, നമ്മൾ ഇങ്ങനെ വറുത്തെടുക്കാതെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഞാനിങ്ങനെ വറുത്തെടുക്കുന്നതിന് വെള്ളത്തിലിട്ട് വെക്കാറില്ല കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞതാണ്. അപ്പോൾ നല്ല പോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരുപാട് കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല. നല്ല അരിയിൽ ആ ഒരു വെള്ളമൊക്കെ പോയിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ പാത്രത്തിൽ തട്ടുമ്പോൾ ഒരു സൗണ്ട് വരുന്ന സമയത്ത് അതുവരെ വറുക്കുക. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ ഞാൻ 3 ഗ്ലാസ് വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ അരി വറുത്തതിന് ശേഷം ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിക്കുക. അപ്പം അരിക്ക് പാകമായിട്ടുള്ള വെള്ളം ഒഴിക്കട്ടെ, 1 ഗ്ലാസിന് 1.5 ഗ്ലാസ് വെള്ളം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും ചെറുനാരങ്ങ നീരും കൂടിയാണ് ചേർക്കാനുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണം കുക്കറും അടച്ചു വെക്കാനായിട്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1 ചെറുനാരങ്ങയുടെ പകുതി ഒന്ന് പിഴിഞ്ഞിട്ട് ഒഴിക്കുക. ചെറുനാരങ്ങ നീരില്ല എന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർത്താലും മതി. അപ്പോൾ നമ്മൾ വിനാഗിരിയോ ചെറുനാരങ്ങ നീരോ ചേർക്കുന്നത് നല്ല റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ, അതുപോലെ നല്ല നന്നായിട്ട് വെന്ത് ഉടയാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ടുണ്ട്, നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് 1-2 വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക.
അപ്പോൾ രണ്ട് വിസിലും മതി കേട്ടോ, ഈ കുക്കറിന് രണ്ട് വിസിലും മതി. അപ്പം നിങ്ങൾ നിങ്ങളുടെ കുക്കറിന് ചോറൊക്കെ വെക്കുന്ന സമയത്ത് എത്ര വേണമെന്നുള്ള ആ ഒരു രീതിക്ക് അനുസരിച്ചിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഒരു വിസിൽ വന്നിട്ട് രണ്ടാമത്തെ വിസിൽ വരുന്നതിന് മുമ്പായിട്ട് ഓഫ് ചെയ്താൽ മതി. പിന്നെ ആ ഒരു പ്രഷർ കടന്നിട്ട് തന്നെ ചോറ് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പം നമ്മൾ ഒരു രണ്ട് വിസിൽ വരുന്ന ആ സമയത്ത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രഷറൊക്കെ പോയിട്ടൊന്ന് തുറന്നിട്ടുള്ളതാണ്. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് കുറച്ചൊന്ന് ചോറൊന്ന് അലർന്നതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്യുക. ആ ചൂടോട് കൂടി മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചോറ് ഉടയും കേട്ടോ. അപ്പോൾ ഉലർന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ആ ഒരു ഇതൊക്കെ നന്നായിട്ട് നല്ല പോലെ തന്നെ ആ ചോറ് നമുക്ക് ഓരോ വറ്റ് ഒന്നിനെ തൊടാതെ കിട്ടും. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇട്ടുകൊടുക്കുക, ഇല്ലെങ്കിൽ ചോറ് പാത്രത്തിൽ വിളമ്പി എടുക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഇട്ടുകൊടുത്താലും മതി. ഇനി ചിലർക്കൊന്നും ഇങ്ങനെ ഉള്ളി പൊരിച്ചൊന്നും ഇഷ്ടമുണ്ടാവില്ല, അവർക്ക് ഈ ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി. ഇനി നമുക്ക് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. എന്നാലും നല്ല ചൂട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ട് നമ്മൾ വിളമ്പുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നെയ്ച്ചോറ് കിട്ടും. അപ്പോൾ ഇങ്ങനെ നെയ്ച്ചോറുണ്ടാക്കി നമുക്ക് നെയ്ച്ചോറായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ബിരിയാണി ദം ചെയ്യാനാണെങ്കിലൊക്കെ ഇതുപോലെ നെയ്ച്ചോറുണ്ടാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ കുറേ കൂടുതൽ അരിയിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുക്കറിലൊക്കെ ചെയ്യുക, ചെറിയ കുക്കറിൽ ഒരുപാട് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ചോറ് നന്നായിട്ട് കട്ടിയായി പോവും. അപ്പം നമുക്ക് വേണമെങ്കിൽ ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.